വെൽക്കം ടു ആർ ഫാമിലി ആർ വെരി ഓൺ കരിമഷി ഫാമിലി അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോ ഇന്ന് നമ്മള് വീഡിയോയില് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം ഒത്തിരി പേര് എന്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ലെൻസ് നമ്മൾ കോണ്ടാക്ട് ലെൻസ് കളേർഡ് ലെൻസ് എല്ലാവർക്കും ചെറിയപ്പോഴെങ്കിലും തോന്നാറില്ലേ കോണ്ടാക്ട് ലെൻസ് വെക്കണമെന്നൊക്കെ അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു എന്താണ് കോണ്ടാക്ട് ലെൻസ് വെക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണ് നല്ലത് അങ്ങനെ കുറച്ച് കുറച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും വരുന്നെങ്കിൽ എന്റെ പേര് മഞ്ജു എന്നാണ് ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമാണ് ഫ്യൂച്ചറിലെ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും ഇതൊക്കെ അറിയാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കോണ്ടാക്ട് ലെൻസ് വാങ്ങിക്കാൻ പോകുമ്പോൾ കളറ് എന്താണെന്ന് നോക്കാം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കളറ് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് പക്ഷെ നമ്മളുടെ ഒരു കേരളത്തിൻ്റെ സ്കിൻ ടോൺ അതിനോട് കുറച്ചൊരു മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു കളറ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യാം സോറി കേട്ടോ അങ്ങനത്തെ ഒരു കളർ ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കാരണം ബ്ലൂവും ഗ്രീനൊക്കെ ആകുമ്പോൾ കുറച്ച് എടുത്ത് നിൽക്കും പക്ഷെ അത് നിങ്ങളുടെ പ്യുവർലി നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര ദിവസത്തേക്കാണ് ചിലപ്പോൾ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് കിട്ടും അല്ലെങ്കിൽ ഒരാഴ്ചയിലേക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് കിട്ടും മൂന്ന് മാസത്തേക്ക് കിട്ടും വൺ ഇയറിലേക്കും കിട്ടും ഓക്കെ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക കാരണം നമ്മളിങ്ങനെ ഒരു ദിവസത്തേക്കുള്ള കാശായിരിക്കില്ല ഒരു വീക്കിലേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ത്രീ മന്ത്സിലേക്ക് വൺ ഇയറിലേക്ക് ഓക്കെ അപ്പൊ അതങ്ങനെ ഡിഫറെന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഉപയോഗത്തിനനുസരിച്ചിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ കാശ് അധികം പൊട്ടാതെ ഇരിക്കും കാരണം ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്ന ലെൻസ് ത്രീ മന്ത്സിലേക്കാണ് നോർമലി വാങ്ങിക്കുക അതിനൊരു 1000 rupees ആണ് പക്ഷെ നമ്മളൊരു വൺ ഇയറിലേക്കൊക്കെ നല്ല ലെൻസ് വാങ്ങിക്കണമെങ്കിൽ ഒരു 3500-4000 ഒക്കെ വേണ്ടി വരും ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇപ്പൊ നമ്മൾ ലേഡീസ് സ്റ്റോറിലേക്ക് ഇഷ്ടമുള്ള ലെൻസ് കാണും ഞാൻ ഒന്നിനും എതിരല്ല പക്ഷെ നമ്മൾ എപ്പോഴും കണ്ണിലായതുകൊണ്ട് എപ്പോഴും നല്ലൊരു ബ്രാൻഡിൽ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ലെൻസ് വാങ്ങിക്കാനായിട്ട് നമ്മൾ നോക്കുക അവിടെ ഇവിടെയും കാണുന്ന ലെൻസ് വാങ്ങിച്ചിട്ട് കണ്ണിൽ വെക്കാതിരിക്കുക കാരണം നമ്മുടെ കണ്ണല്ലേ അടുത്തത് ഒരു സൊല്യൂഷൻ അതായത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ഈവൻ ഒരു വൺ വീക്കിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഒരിക്കലും നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൊല്യൂഷനിൽ ഇട്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു സൊല്യൂഷനിൽ വെച്ച് നമ്മൾ അത് വെച്ചിട്ട് മാക്സിമം ഉപയോഗിക്കാം എന്ന് വിചാരിക്കാതെ ഒരു വീക്കിലേക്കാണെങ്കിൽ കൂടി നമ്മൾ സൊല്യൂഷൻ ഇത് കഴുകാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് ആ ഒരു സൊല്യൂഷൻ വാങ്ങിക്കുക അല്ലാതെ കാശ് ഒരാഴ്ചയിലേക്കല്ല ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത് അടുത്തത് എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ ലെൻസ് വാങ്ങിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ലെൻസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നമ്മുടെ ലെൻസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പറയാൻ പോവാണ് നമ്മൾ ലെൻസ് എടുക്കുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്യണം ഈവൻ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ കൂടി ചിലപ്പോൾ എരിവൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിലിങ്ങനെ ആകുമ്പോഴേക്കും നന്നായിട്ട് നീറും ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ പേടിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് വേണം ലെൻസ് കൈ കൊണ്ട് എടുക്കാൻ ഈവൻ നിങ്ങൾക്കൊരു ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അത് പക്ഷേ എപ്പോഴും ഈ ഒരു ലെൻസിനെ സപ്പോർട്ട് ചെയ്യണത് ആ ഒരു അങ്ങനത്തെ ഒരു ഹാൻഡ് സാനിറ്റൈസർ വാങ്ങിക്കുക എൻ്റെ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യണത് ഹിമാലയയുടെ ഹാൻഡ് സാനിറ്റൈസർ ആണ് അതിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അവൈലബിൾ ആണെങ്കിൽ പിന്നെ മിററിൽ പോയിട്ട് ഇനി എങ്ങനെയാണ് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മിററിൽ പോയി നിന്നിട്ട് ജസ്റ്റ് മിററിൽ നോക്കിയിട്ട് വേണം ആ ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് ഞാൻ പറയുകയാണ് എപ്പോഴും മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ജസ്റ്റ് നേരെ നോക്കിയിട്ട് ആ ഒരു പൊസിഷൻ ഐബോളിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടി പിന്നെ ഇനീഷ്യൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അത് കംപ്ലീറ്റ്ലി നോർമലാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരു ഫോറിൻ ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണിലേക്ക് കയറുമ്പോൾ ആ ഒരു എന്തായാലും അവർ റിയാക്ട് ചെയ്യുമല്ലോ ആ ഒരു സംഭവമാണ് കേട്ടോ ഫോക്കസ്ഡ് ആണല്ലോ അല്ലേ ഞാൻ അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം ഞാൻ എങ്ങനെയാണ് കോണ്ടാക്ട് ലെൻസ് വെക്കുന്നത് എന്നുള്ളത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ലെൻസ് വെക്കുമ്പോൾ വെക്കാനെടുക്കുമ്പോൾ ലെൻസ് എടുത്ത് നമ്മൾ ലെൻസ് ഇങ്ങനെ കയ്യിലേക്ക് എടുത്തതിന് ശേഷം കണ്ടോ കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഇതായി ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട് നനച്ചു കൊടുക്കാം
അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലെൻസ് എടുക്കാൻ വേണ്ടി കയ്യിലേക്ക് കണ്ണിലേക്ക് എടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ എടുക്കാവൂ ഇങ്ങനെ ജസ്റ്റ് ആ ലെൻസിൻ്റെ നടുക്ക് കറക്റ്റ് നടുക്ക് നമ്മുടെ കൈ വരണമല്ലോ കാരണം ലെൻസ് മടങ്ങി ഒന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറില്ല കറക്റ്റായിട്ട് ഇതാ ഇതുമാതിരി ഒരു ബോൾ സോറി കറക്റ്റായിട്ട് ഇതാ ഇതുമാതിരി കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റണുണ്ടോ ഒരു ബോള് പോലെ ഇങ്ങനെ ഇരിക്കണം എന്നാൽ മാത്രമാണ് നമ്മൾ കണ്ണിലേക്ക് ഇങ്ങനെ വെക്കുമ്പോഴേക്കും ലെൻസ് ഇങ്ങനെ കയറുള്ളൂ അല്ലെങ്കിൽ ഒടിഞ്ഞ് ചളങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലെൻസ് നമുക്ക് ഫിറ്റായിട്ട് കണ്ണിൽ കയറില്ല ഓക്കെ അപ്പം ഇങ്ങനെ വേണം നമ്മൾ ലെൻസ് എടുക്കാൻ കണ്ണിലേക്ക് വെക്കാൻ വേണ്ടി എടുക്കാൻ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് കോൺടാക്ട് ലെൻസ് വെക്കുന്നതെന്ന് അത്ര പാടുള്ള കാര്യമൊന്നുമല്ല വെരി ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ആദ്യത്തെ കുറച്ച് നേരം കുറച്ച് സമയം കുറച്ച് ടൈംസ് ഇത്തിരി പാടായിരിക്കും ഇനി അടുത്തത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ കോൺടാക്ട് ലെൻസ് വെക്കുമ്പോൾ എപ്പോഴും കോൺടാക്ട് ലെൻസ് വെച്ചതിന് ശേഷം മാത്രം മേക്കപ്പ് ചെയ്യാമെന്നാണ് ഡോക്ടേഴ്സും എല്ലാവരും പറയുന്നത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എപ്പോഴും കോൺടാക്ട് ലെൻസ് വെച്ചതിന് ശേഷം മേക്കപ്പ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺടാക്ട് ലെൻസിൻ്റെ ഉള്ളിലേക്ക് ഈ കണ്ണിലെ സംഭവങ്ങളൊക്കെ കയറും ഈ കൺമിഷൊക്കെ കയറി ഭയങ്കര പ്രശ്നമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം കോൺടാക്ട് ലെൻസ് വെച്ചതിന് ശേഷം മാത്രം മേക്കപ്പ് ചെയ്യാം ഇനി അടുത്തത് വന്നിട്ട് നമ്മൾ എക്സ്പെഷ്യലി ഐഷാഡോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖത്ത് പൗഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ചിട്ട് മാത്രം ഇടുക കണ്ണ് തുറന്നു വെച്ചിട്ട് ഒരിക്കലും പൗഡർ ഡസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാക്സിമം ഇടാതിരിക്കുക ഞാൻ പക്ഷേ ഇടാറുണ്ട് പക്ഷേ കണ്ണടച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇടാറുണ്ട് എപ്പോഴും ഐ ഷാഡോ ഒക്കെ ആണെങ്കിൽ ഒരു ക്രീം ഐ ഷാഡോ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം ഇനി ഇത് നമ്മളിപ്പോൾ കണ്ണിൽ വെച്ചല്ലോ അല്ലേ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം എപ്പോഴും പറയണ പോലെ റിമൂവ് ചെയ്യുന്ന സമയത്തും കൈ നന്നായി വാഷ് ചെയ്യാം അതിനുശേഷം എന്താണ് നമ്മൾ ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മിററിലേക്ക് നോക്കിയിട്ട് ആ ലെൻസ് ഇങ്ങനെ തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് വെക്കുമ്പോൾ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കണ്ണ് റൈറ്റിലേക്ക് നോക്കിയിട്ട് പതുക്കെ ഇങ്ങനെ ആ ഒരു ലെൻസ് കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഇളക്കി ഇളക്കി ഇങ്ങനെ എടുക്കാവുന്നതാണ് അതിനൊരു പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ പേടിക്കൊന്നും വേണ്ട ഇനി നമ്മുടെ ലെൻസ് നമ്മുടെ കണ്ണിൽ നിന്ന് ഊരി ഇനി നമ്മൾ ഇതെങ്ങനെ കെയർ ചെയ്ത് സൂക്ഷിച്ചു വെക്കണമെന്നാണ് കാരണം ലെൻസ് നമ്മുടെ കണ്ണ് പോലെ തന്നെ കെയർ ചെയ്ത് വെക്കേണ്ട ഒരു സാധനമാണ് ലെൻസ് നമ്മളിപ്പോൾ ഈ ലെൻസ് ഊരിയില്ലേ ഊരിയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു ലെൻസിനെ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് സൊല്യൂഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സൊല്യൂഷനാണ് നേരത്തെ വേറൊരു സൊല്യൂഷനാണ് ഉപയോഗിച്ചിരുന്നത് അതും ഇത് കണ്ടോ ഇതാണ് നേരത്തെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എടുത്തിട്ട് ഇത് ഈ കണ്ട ഈ ഒരു ലെൻസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇത് ഒഴിക്കുക എന്നിട്ട് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായി ഒരു നമ്മുടെ നഖം കൊള്ളരുത് നന്നായി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഉള്ളിലെ ഭാഗം റബ്ബ് ചെയ്ത് ഒരു 30 സെക്കൻഡ് റബ്ബ് ചെയ്യുക എന്നിട്ട് ഈ സൊല്യൂഷൻ കളയുക വേർത്തിരി കൂടി സൊല്യൂഷൻ ഇട്ട് ഒന്നും കൂടി കഴുകിയതിന് ശേഷം മാത്രം ഈ ഒരു കേസിലേക്ക് മാറ്റി വെക്കുക കണ്ടോ ഇങ്ങനെ ചെയ്യണം ഇനി ഈ ഒരു കേസ് നമുക്ക് വാങ്ങിക്കാൻ എന്തായാലും കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് കേസ് എന്തായാലും വാങ്ങിക്കണം കേട്ടോ ഇതിലിട്ടിട്ട് വേണം നമ്മൾ ലെൻസ് സൂക്ഷിക്കാൻ വേണ്ടി ഇനി ഇനിയുള്ളത് ആഴ്ചയിൽ 2 times ഈ ഒരു സൊല്യൂഷൻ മാറ്റിയിട്ട് നമ്മൾ പിന്നെ റബ്ബൊന്നും ചെയ്യേണ്ട പക്ഷെ ജസ്റ്റ് ഒന്ന് സൊല്യൂഷൻ മാറ്റിയിട്ട് വെക്കുക ആഴ്ചയിൽ 2 times ഞാൻ ഈ റബ്ബ് ചെയ്യണം എന്ന് പറഞ്ഞത് നമ്മൾ 1 കണ്ണിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ അതിൽ കുറേ സെഡിമെൻസ് ഉണ്ടാവും അതിൻ്റെ ചുറ്റിനും ലെൻസിൻ്റെ ചുറ്റിനും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റബ്ബ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് ഇൻ കേസ് ഇനി നമ്മൾ ഒരു 2-3 ലെൻസ് ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്ത് തുടച്ച് ആദ്യത്തെ സൊല്യൂഷൻ കളഞ്ഞതിന് ശേഷം മാത്രം വീണ്ടും കണ്ണിലേക്ക് എടുത്ത് വെക്കുക ലെൻസ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും കിടന്നുറങ്ങരുത് അത് വളരെ ഹാംഫുൾ ആണ് കണ്ണിന് പിന്നെ 8 കൂടുതൽ ലെൻസ് നമ്മുടെ കണ്ണിൽ വെക്കരുത് ഇൻഫെക്ഷൻ വരും എന്നാണ് പറയണത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മുടെ കണ്ണാണ് നമ്മൾ തന്നെ സൂക്ഷിക്കണം ഒത്തിരി പ്രോബ്ലം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലെൻസിനോട് ചില അലർജി ഉണ്ടാവും അത് നിർത്തിയിട്ട് ഡോക്ടർ കാണോ എന്താണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡ്രൈനെസ് ഇപ്പോൾ എൻ്റെ കണ്ണിൽ ലെൻസ് വയ്ക്കുകയാണെങ്കിൽ ഡ്രൈനെസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഡ്രൈനെസ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഇതുണ്ട് റിഫ്രഷ് ഐ ജെൽ ഇതാണ് റിഫ്രഷ് ഐ ജെല്ല് അപ്പോൾ ഈ ഒരു ജെല്ല് നമ്മൾ ലെൻസ് ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് കണ്ണിൽ ഒരു ഡ്രോപ്പ് 2 കണ്ണിലും ഇറ്റിച്ചിട്ട് അതിൽ അപ്പോഴേക്കും കണ്ണ് നന്നായിട്ട് നനയും ആ
dropper ഉണ്ട് എന്നിട്ട് മാത്രം ആ ലെൻസ് വെക്കാനെങ്കിൽ കണ്ണിന്റെ ഡ്രൈനസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും ഇനി ഇടയ്ക്ക് നിങ്ങൾ ഇപ്പോ ഒരു 4 5 അവേഴ്സ് കഴിഞ്ഞ് കണ്ണ് എക്സ്ട്രാ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ജെൽ ഡ്രോപ്പ് എടുത്തിട്ട് ഒഴിക്കാനെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല അത് നല്ലതാണ് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയേയുള്ളൂ ഇന്നത്തെ ലെൻസിന്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ലെൻസ് ഓൺലൈൻ വാങ്ങിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കടയിലോ എവിടെയാണെന്ന് വെച്ച് വാങ്ങിക്കാം ഒപ്റ്റിക്കൽ ഷോപ്പിൽ നിന്ന് ചെന്ന് വാങ്ങിക്കാം എന്നിട്ട് ലെൻസ് ഒക്കെ ഇടുക ഇടയ്ക്ക് ഒരു ചേഞ്ചിനൊക്കെ ലെൻസ് ഇടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ